സിറ്റി ടൈം തുടരുന്നു. രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ ദേശീയ സമ്മേളനം കൊച്ചിയിൽ തുടങ്ങി. വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ 86-ാമത് വാർഷിക യോഗമാണ് കൊച്ചിയിൽ നടക്കുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് ഇത്തവണ സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത്. വിവരസാങ്കേതിക രംഗത്തെ അത്ഭുതകരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് പറഞ്ഞു. സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ആർ ആസ് ഡിപെൻഡന്റ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആസ് ദേ ആർ ഓൺ ദ വർക്കിംഗ് ക്ലാസ്. സോ ഫാർ ആസ് ഇന്ത്യ ഈസ് കൺസേൺ, ഓൺലൈൻ എഡ്യൂക്കേഷൻ വിച്ച് ഇസ് വെരി ക്രൂഷ്യൽ ഫോർ ദ ഇന്ത്യൻ പോപ്പുലേഷൻ is heavily dependent on reliable high speed internet coverage. As a prerequisite to expansion of online education services, it is essential that various parts of the country be connected with high speed internet. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഭാരതീയ പാരമ്പര്യം കൂടുതൽ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ നമുക്ക് കഴിയണമെന്ന് മുഖ്യ അതിഥിയായി പങ്കെടുത്ത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. In our age old system of gurukulas, Kubera and Kuchela were treated as equals. Even when school education is universalized, half of the total of the population is deprived of the opportunity for higher education. It is the duty of our government, our academic community, and our universities to give a fair deal to the poor. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ മുഖപത്രത്തിന്റെ പ്രത്യേക സമ്മേളന പതിപ്പ് വേദിയിൽ വെച്ച് മന്ത്രിമാർ പ്രകാശനം ചെയ്തു. രാജ്യത്തെ വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി UGC സഹായത്തോടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുള്ള ദേശീയ സെമിനാറും നടക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൊച്ചി നഗരത്തിൽ ഓറഞ്ച് വിപണി ഉഷാറാകുന്നു. വില കുറഞ്ഞതും വിഷാംശം കലരാത്തതുമായ ഓറഞ്ചിന് സൗന്ദര്യവർദ്ധക വിപണിയിലും ആവശ്യക്കാർ ഏറെയുണ്ട്. ചൂട് കൂടാൻ തുടങ്ങിയതോടെ ഓറഞ്ചിന് ആവശ്യക്കാർ ഏറെ എത്തുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഓറഞ്ചിന് വിലയും കുറവാണെന്നത് മറ്റു പഴവർഗ്ഗങ്ങളെക്കാൾ ഓറഞ്ചിന്റെ പ്രിയം കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. നാഗ്പൂർ ഓറഞ്ച്, നാഗ്പൂർ അമരാവതി എന്ന് പറഞ്ഞ ഓറഞ്ചാണ് നല്ലത്. പിന്നെ കൂടിയ സൈസും ഉണ്ട്, കുറഞ്ഞ സൈസും ഉണ്ട്. ഞങ്ങൾ 20 രൂപയ്ക്കും വിൽക്കും ചിലത്. ആ 20 രൂപയ്ക്ക് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ ആൾക്കാരെല്ലാം തിരിച്ചെടുത്തിട്ട് പോകും. തിരിച്ചെടുത്തിട്ട് പോയിട്ട് ബാക്കി ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ അത് കുറഞ്ഞ കൊടുക്കും. വേറെ എവിടെയെങ്കിലും ലാട്ടായിട്ട് 20 രൂപയ്ക്കും 25 രൂപയ്ക്കൊക്കെ കൊടുക്കും. ഓറഞ്ച് കഴിക്കുന്നതും ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ച് മുഖത്ത് പുരട്ടുന്നതും സൗന്ദര്യം കൂട്ടുമെന്നതും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നുണ്ട്. മറ്റു പഴവർഗ്ഗങ്ങളെക്കാൾ വൃത്തിയും വിഷാംശം കലരാതെ കഴിക്കാനാകുമെന്നതും ഓറഞ്ചിന്റെ ഡിമാൻഡ് കൂട്ടുന്നുണ്ട്. വില പൊതുവേ ഇപ്പൊ ഇതിന് കുറച്ച് നേരത്തെല്ലാം കുറവാണ്. പിന്നെ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് കുറച്ച് നല്ലത് ഓറഞ്ചാണ്. പിന്നെ മുന്തിരി ആപ്പിളൊക്കെ ആകുമ്പോഴത്തേക്കും അതിലെ കെമിക്കലിൻ്റെ ഇതൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടൊക്കെ വരുന്നത് കൂടുതലും. ഇപ്പോൾ ഇതാകുമ്പോൾ ഇതിനകത്തായ ഒരു കവറുള്ളതുകൊണ്ട് കുറച്ച് നല്ല ഇതാണ് തോന്നി. ഓറഞ്ചിൻ്റെ സീസണാണ് ഇപ്പോൾ. ഇത് ജനുവരിയോടുകൂടി ഇത് ഈ നാഗ്പൂർ ഓറഞ്ചാണ് ഇത് കൂടുതലും. അപ്പോൾ ജനുവരിയോടുകൂടി ഇതിൻ്റെ വരവ് തീരുമെന്നാണ് പറയുന്നത്. അതുവരെ ഇതില്ല. പിന്നെ വില മറ്റേ കുറഞ്ഞ ഓറഞ്ചാണെങ്കിൽ 30 രൂപയ്ക്ക് കൊടുക്കും. ഇപ്പോൾ വില കൂടിയ ഓറഞ്ചായതുകൊണ്ട് ഒരു 1.5 kg 50, അതിനനുസരിച്ചുള്ള വില ഇടുന്നുണ്ട്. കൂടുതലും 1.5 kg 50 രൂപയ്ക്കാണ് ഞങ്ങൾ വിൽക്കുന്നത്. 30 രൂപയ്ക്കും കൊടുക്കുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓറഞ്ചിന്റെ വരവ് ഇത്തവണ വളരെ കൂടിയിട്ടുണ്ട്. 20 മുതൽ 40 രൂപ വരെയാണ് 1 കിലോ ഓറഞ്ചിന്റെ വില. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്നാണ് ഇത്തവണ കൂടുതൽ ഓറഞ്ച് എത്തുന്നത്. വിളവ് കൂടിയതുകൊണ്ട് വില കുറഞ്ഞപ്പോൾ ഇത്തവണ ഓറഞ്ചിന് ആവശ്യക്കാർക്കിടയിൽ ഇരട്ടി മധുരം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സജീവ് കുമാറിനൊപ്പം സ്മിത, ഏഷ്യാനെറ്റ് ന്യൂസ്. സിറ്റി ടൈമിൽ ഒരിടവേള കൂടി.